കലോത്സവത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ. വിഷയം ശുചിത്വവും ആരോഗ്യവും. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് ശുചിത്വം. ആരോഗ്യമുള്ള ജീവിതമാണ് ഏതൊരു മനുഷ്യനും കൊതിക്കുന്നത്. ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശുചിത്വ ശീലം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ശുചിത്വം പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് പരിസര ശുചിത്വവും. നിത്യ ജീവിതത്തിൽ ഒട്ടേറെ ശുചിത്വ ശീലങ്ങൾ നാം പാലിക്കാറുണ്ട്. പല രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഈ ശീലങ്ങളാണ്. പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ പല പകർച്ചവ്യാധികളും തടയാൻ കഴിയും. വൃത്തിയുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിന് നിലനിൽപ്പുള്ളൂ. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ മലയാളികൾ മുൻപന്തിയിലാണ്. എന്നാൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം അത്ര മുന്നിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ശുചിത്വം? വ്യക്തികളും അവരുടെ ചുറ്റുപാടും അന്തരീക്ഷവും മാലിന്യത്തിൽ നിന്ന് മുക്തമാകുന്നതാണ് ശുചിത്വം. മലിനീകരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പകർച്ചവ്യാധികൾ കീഴടക്കുമ്പോഴാണ് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. അതുപോലെ ശുചിത്വം ഒരു ശീലമായി ജീവിതബോധമായി മാറ്റാൻ നാം തയ്യാറാവണം. ദിവസവും കുളിക്കുക, രണ്ടു നേരം പല്ല് തേക്കുക, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടുക തുടങ്ങിയവ പതിവാക്കണം. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. വളമായി ഉപയോഗിക്കാൻ കഴിയുന്നവ അങ്ങനെ ചെയ്യാം. വീടും വിദ്യാലയവും വൃത്തിയുള്ളതാകുമ്പോൾ നമ്മുടെ മനസ്സും ഉന്മേഷമുള്ളതാകും. ശുചിത്വമുള്ള നാട് ആരോഗ്യമുള്ള നാട്. വൃത്തിയുള്ള വീട് സുന്ദരമായ വീട്. ഓരോ വീടും വൃത്തിയാകട്ടെ, നാട് മനോഹരമാകട്ടെ. ഇതാകണം നമ്മുടെ മുദ്രാവാക്യം. അതിനായി നമുക്കൊരുമയോടെ കൈകോർക്കാം. ഇത്രയും പറഞ്ഞ് എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്.